ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന സിനിമ പ്രേമികൾക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലൂസിഫർ തിയേറ്ററുകളിലേക്കെത്തി വൻ വിജയം നേടിയിട്ട് ഇന്നേക്ക് 4 വർഷം തികയുകയാണ്. 2019 March 28 തിയേറ്ററുകളിലേക്കെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയ സിനിമയാണ് ലൂസിഫർ. ചിത്രത്തിന്റെ 2nd ഭാഗമായ എമ്പുരാൻ എന്ന സിനിമയ്ക്കായിട്ട് ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മുടെ മലയാള സിനിമാ പ്രേമികളും ആരാധകരെല്ലാം തന്നെ കാത്തിരിപ്പിലാണ്. ലൂസിഫർ എന്ന സിനിമ ലാലേട്ടന്റെ 2nd 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ്. ചിത്രത്തിന്റെ കേരള കളക്ഷൻ അന്യഭാഷാ സിനിമകൾ ഒഴികെ മറ്റൊരു മലയാളം സിനിമ പോലും ഇനിയും നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുക്കുന്ന ഒരു കാഴ്ച നാം കണ്ടിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ 63 കോടി രൂപയായിരുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തത്. ചിത്രത്തിന്റെ തെലുഗു റീമേക്കായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിരഞ്ജീവി നായകനെത്തിയ ഗോഡ്ഫാദർ ലൂസിഫറിന്റെ ഫൈനൽ കളക്ഷൻ പോലും തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുക്കാനാവാതെ കളം വിടുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ഇനി നാം കാത്തിരിക്കുന്നത് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. സിനിമയുടെ ചിത്രീകരണം ഈ വർഷം August 15 ആരംഭിക്കുകയാണ്. ഏകദേശം 6ലധികം രാജ്യങ്ങളിൽ ചിത്രീകരിക്കുന്ന എമ്പുരാൻ എന്ന ലാലേട്ടിന്റെ വമ്പൻ സിനിമയ്ക്കായിട്ട് മലയാളത്തിലെ ഏറ്റവും ഹൈപ്പുള്ള സിനിമയ്ക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിപ്പിലാണ്. നമുക്ക് കാത്തിരിക്കാം സിനിമയുടെ അപ്ഡേറ്റുകൾ കേട്ട്. എമ്പുരാൻ പോലെ തന്നെ മലയാള സിനിമാപ്രേമികൾ അതല്ലെങ്കിൽ ലാലേട്ടിന്റെ ആരാധകർ ഏറെ പ്രതീക്ഷകളോട് ഉറ്റുനോക്കുന്ന ലാലേട്ടിന്റെ മറ്റൊരു സിനിമ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയാണ്. ലിജു ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായെത്തുന്ന മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ചിത്രീകരണം നിലവിൽ രാജസ്ഥാനിൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആയിരുന്നല്ലോ മലയാളത്തിലെ കാലത്തെ മികച്ച നടന്മാരിൽ ഒരാൾ കൂടിയായ ഇന്നസെന്റ് നമ്മുടെ ലോകത്ത് നിന്ന് വിടവാങ്ങിപ്പോയത്. അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്താനായിട്ട് ലാലേട്ടൻ നേരിട്ട് ആദ്യഘട്ടത്തിൽ കേരളത്തിൽ എത്താത്തതിൽ പലരും ആശങ്ക പങ്കുവയ്ക്കുകയും അതിലുപരി വിമർശകർ മോശമായ രീതിയിൽ കമന്റ് ഇടുന്ന ഒരു കാഴ്ച നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൂടെ അറിഞ്ഞിരിക്കുമല്ലോ. എന്തായാലും ലാലേട്ടൻ നമ്മുടെ കേരളത്തിലെത്തി എല്ലാവർക്കും കൃത്യമായ മറുപടി നൽകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ഇപ്പോഴത്തെ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലെ ഇന്നസെന്റിന്റെ വിടവാങ്ങൽ സമയത്ത് ലാലേട്ടൻ ഏത് സാഹചര്യത്തിലായിരുന്നു എന്നൊരു റിപ്പോർട്ട് സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട വേഷത്തിലെത്തുന്ന ഹരീഷ് പേരടി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച രാത്രിയായിരുന്നു ലാലേട്ടൻ രാജസ്ഥാനിലേക്ക് ബിഗ് ബോസിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മുംബൈയിൽ നിന്നും എത്തിയത്. 1000 കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു ഗാനരംഗത്തിന്റെ ചിത്രീകരണമാണുള്ളത്. കഥാപാത്രത്തിന്റെ മുഴുവൻ വേഷവിധാനങ്ങളോടെയും എത്തിയ ലാലേട്ടൻ എന്നോട് സ്വകാര്യമായി പറഞ്ഞു, ഇന്നസെന്റേട്ടൻ പോയി, വാർത്ത ഇപ്പോൾ പുറത്തു വരും, ഞാൻ പാട്ടുപാടി കഥാപാത്രമാവാൻ പോവുകയാണ്. ഗാനരംഗത്തിന്റെ ചിത്രീകരണം പുലർച്ചെ 4 മണി വരെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്നസെന്റേട്ടനെ കാണാനായിട്ട് ലാലേട്ടൻ പുറപ്പെട്ടത് എന്നാണ് ഇതിനോടൊക്കെ തന്നെ ഹരീഷ് പേരടി പറഞ്ഞതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഇത്രയും വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ലാലേട്ടൻ വേണമെങ്കിൽ ഇന്നസെന്റേട്ടനെ കാണാനായിട്ട് ആ രാത്രി തന്നെ കേരളത്തിലേക്ക് വരാമായിരുന്നു. അങ്ങനെ ലാലേട്ടൻ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ സംഭവിക്കുക മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ ഏകദേശം പുലർച്ചെ വരെയുള്ള ഷൂട്ടിന് വേണ്ടി തയ്യാറെടുത്ത 1000 ആർട്ടിസ്റ്റുകളുടെ നിരാശയായിരിക്കും. അതിലുപരി അന്നേ ദിവസത്തെ പുലർച്ചെ വരെയുള്ള ഷൂട്ട് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുകയാണെങ്കിൽ നിർമ്മാതാവിനെ സംബന്ധിച്ച് എത്ര വലിയ ഭീമമായിട്ടുള്ള നഷ്ടമുണ്ടാകുമെന്ന കാര്യത്തിൽ ഞാനായിട്ട് പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അതും ലോ ബഡ്ജറ്റ് സിനിമയല്ല ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് എന്നതുകൂടി പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ കൂടുതൽ റിപ്പോർട്ടുകൾക്കൊക്കെ ആയിട്ട് പ്രേക്ഷകർ കാത്തിരിക്കും.